സിക്സ് സെം ബികോമിന്റെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ബുക്കാണ് ഫോളോ ചെയ്യുന്നത്, എക്സലിന്റെ ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ബുക്ക് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബുക്ക് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വേഗം പഠിച്ചെടുക്കാം. അപ്പോൾ ഇനി മുതൽ ഡെയിലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. പക്ക ഒരു തിയറി സബ്ജക്റ്റാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷൻ ആണ് പഠിക്കേണ്ടത്. എന്താണ് ഓഡിറ്റിംഗ് എന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ ഓഡിറ്റിംഗ് ഈസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ടു വെരിഫൈ ദെയർ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ്. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആകുമ്പോൾ അവിടെ ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇല്ലേ. അപ്പോൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ട് അവരുടെ ആക്യുറസി എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽഡ് എക്സാമിനേഷനെയാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിക്കണം. എന്താണ് ഓഡിറ്റിംഗ് എന്നും അതിന്റെ ഫീച്ചേഴ്സും പഠിക്കാം കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് എന്തിന്റെ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ. ഇനി അത് നടത്തുന്നത്, ഈ ഒരു ഓഡിറ്റിംഗ് നടത്തുന്ന ആളെ പറയുന്ന പേര് ഓഡിറ്റർ എന്നാണ്. അത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത്. ആളെ വിളിക്കുന്ന പേര് ഓഡിറ്റർ എന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഓഡിറ്റിംഗ് എല്ലാവർക്കും കമ്പൽസറി ആയിട്ട് നടത്തണം എന്നൊന്നുമില്ല. ഓക്കെ, എല്ലാ ബിസിനസ് മേഖലകളും കമ്പൽസറി ആയിട്ട് ഓഡിറ്റിംഗ് നടത്തണം എന്നില്ല. പക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ആഫ്റ്റർ ഓഡിറ്റിംഗ് നമ്മുടെ ഓഡിറ്റർ ആ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഓഡിറ്റർ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൾക്കാർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓഡിറ്ററെ ആരാണ് അപ്പോയിന്റ് ചെയ്തത് ആ ആൾക്ക് നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഒരുപാട് ടേംസ് പഠിച്ചു, ഓഡിറ്റിംഗ്, ഓഡിറ്റർ, ഓഡിറ്റർ റിപ്പോർട്ട്, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്കുള്ളത്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ്, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കണം. അപ്പൊ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്താന്ന് നോക്കാം. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റിംഗിന്റെ അല്ലെങ്കിൽ ഓഡിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് ഈ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന റിസൾട്ട് അത് ട്രൂത്ത് ആയിട്ടുള്ളതാണോ, ഫെയർ ആയിട്ടുള്ളതാണോ. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ട്രൂത്ത് ആയിട്ടുള്ളതാണോ, ഫെയർ ആയിട്ടുള്ളതാണോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തണം അല്ലേ. അതേപോലെ തന്നെ അവർ നൽകിയിരിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് റിലയബിൾ ആയിട്ടുള്ള, വിശ്വസിക്കാൻ കഴിയുന്ന ഇൻഫോർമേഷൻസ് തന്നെയാണോ, നല്ല രീതിയിലുള്ളത് തന്നെയാണോ, ബാക്കിയുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ്സും വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓഡിറ്റ് നടത്തുന്നത്. ഇതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്, ഓഡിറ്റിംഗിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓഡിറ്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇനി സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഉണ്ട്. രണ്ടാമത്തെ എന്തായിരുന്നു, സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആണ്. സെക്കൻഡറി ഒബ്ജക്റ്റീവിൽ തന്നെ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഒമീഷൻസും, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സും. ഇങ്ങനെ രണ്ടെണ്ണം സെക്കൻഡറി ഒബ്ജക്റ്റീവിന്റെ കീഴിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, ഈ ഒരു എറേഴ്സിന്റെയും ഒമിഷൻസിന്റെയും ഡിറ്റക്ഷനും പ്രിവെൻഷനും. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞത് കണ്ടുപിടിക്കുക, പ്രിവെന്റ് എന്ന് പറഞ്ഞത് തടയാന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ക്ലറിക്കൽ എറേഴ്സ് ആണ്. ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ട്രാൻസാക്ഷൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യില്ലേ, ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന എറേഴ്സ് ആണ് ഈ ഒരു ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എറേഴ്സ് ഓഫ് ഒമിഷൻ ാണ്. അതായത് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോകില്ലേ, ഒമിറ്റഡ് ഫ്രം റെക്കോർഡിംഗ് ചെയ്ത ഫുള്ളി ഓർ പാർഷ്യലി, ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ പകുതിയായിട്ട് വിട്ടുപോകാനായിട്ട് നമ്മൾ മറക്കുക, നമ്മൾ വിട്ടു കളയുക, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫുള്ളി ഒമിഷൻ അത്ര വലിയ റിസ്ക് ഉണ്ടാവില്ല നമുക്ക്, പക്ഷെ പാർട്ടിൽ പകുതിയായിട്ടൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്യൂ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തുക. അതായത് 18600 പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 16800 തെറ്റായിട്ട് രേഖപ്പെടുത്തും. ഇതാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. നെക്സ്റ്റ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറർ കൊണ്ട് മറ്റൊരു എററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എറേഴ്സ് ആണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഒരു ഐറ്റം തന്നെ രണ്ട് തവണ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കയറി വരില്ലേ, അതാണ് എറേഴ്സ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ.
അത് ലാസ്റ്റ് വരുന്നത് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. ഇത് നമ്മുടെ പ്രിൻസിപ്പിൾ ആസ്പെക്ടിൽ വരുന്ന എററാണ്, തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമുക്ക് തെറ്റായിട്ട് ഉൾപ്പെടുത്താം, തെറ്റായിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടുപോവുക, ഇങ്ങനെ മനഃപൂർവ്വം അല്ലാത്ത എറേഴ്സ് ആയിരുന്നു ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ സെക്ഷൻ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ് ആണ്. ഫ്രോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മനഃപൂർവ്വം നമ്മളൊരു കാര്യം ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് സച്ച് ഫ്രോഡ്സ്, കാരണം മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്നതാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ എന്താണ് മൂന്നെണ്ണം പറയുന്നുണ്ട്. മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, അതായത് ക്യാഷിന്റെ ഡീറ്റെയിൽസ്, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം നമ്മൾ ഒമിറ്റ് ചെയ്യുക, വിട്ടുകളയുക. ക്യാഷിന്റെ രൂപത്തിലുള്ള ക്യാഷ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ്, ക്യാഷിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മനഃപൂർവ്വം രേഖപ്പെടുത്താനായിട്ട് വിട്ടുകളയുന്നതാണ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ആണ്, അതായത് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അങ്ങനെ അതിന്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേഷനറി ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം വിട്ടുകളയുന്നതാണ് മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. ഇനി മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുക, ഹൈ പ്രോഫിറ്റ് കാണിക്കുക അല്ലെങ്കിൽ ലോ പ്രോഫിറ്റ് കാണിക്കുക. ഹൈ പ്രോഫിറ്റ് കാണിക്കുന്നത് എപ്പോഴാണ്, നമുക്ക് ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് നല്ല വലിയ എമൗണ്ട് ഓഫ് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് വളരെ ഹൈ ആയിരിക്കണം. ഓക്കെ, ഇനി ലോ പ്രോഫിറ്റ് എപ്പോഴാണ് നമ്മൾ കാണിക്കുക, ടു പേ ലെസ് ടാക്സ് അല്ലേ, നമ്മൾ ടാക്സ് കുറവ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോ പ്രോഫിറ്റ് നമ്മൾ കാണിക്കുക. അപ്പൊ ഇങ്ങനെ അക്കൗണ്ട്സിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻസ് വരുത്തുക, ഈ മൂന്നെണ്ണാണ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇതിൽ വരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പ്രൈമറി ഒബ്ജക്റ്റീവ് പറഞ്ഞു, സെക്കൻഡറി ഒബ്ജക്റ്റീവിന്റെ ഉള്ളിൽ തന്നെ രണ്ട് കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവിന് നമ്മൾ സ്പെസിഫിക് ഓഡിറ്റ് എന്നും കൂടി പറയാറുണ്ട് കേട്ടോ. അതായത് ഇതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ മാനേജ്മെന്റ് പോളിസീന്റെ പെർഫോമൻസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ കോസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്തരം ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് നടത്താറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മൂന്ന് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ ആണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിലൊന്നാമത് വരുന്നത് ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ആൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതേപോലെ തന്നെ ഓഡിറ്റർ ഷുഡ് ബി എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. ആൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഹോണസ്റ്റിയോട് കൂടി, സത്യസന്ധമായിട്ട് ഇന്റഗ്രിറ്റിയോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം നമ്മുടെ ഓഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ആള് എന്തെങ്കിലും തെറ്റുകൾ കാര്യങ്ങളൊന്നും വരുത്താനായിട്ട് പാടില്ല. രണ്ടാമത്തത് ഒബ്ജക്ടിവിറ്റി ആണ്. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അൺബയാസ്ഡ് ആയിരിക്കണം, ഇംപാർഷ്യൽ ആയിരിക്കണം. അല്ലെങ്കിൽ അതായത് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഓഡിറ്റ് നമ്മൾ നടത്തുമ്പോൾ അവരോട് ചായ്വ് കാണിച്ച് തെറ്റുകളൊക്കെ മനഃപൂർവ്വം കാണാതെ വിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പാടില്ല. മറ്റേത് ഡിസ്ക്ലോഷർ ആണ് മൂന്നാമത് വരുന്നത്. ആള് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ് അത് കൃത്യമായിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡിങ്സ് തുറന്ന് കാണിക്കണം, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. കിട്ടിയ ഫൈൻഡിങ്സ് നമ്മൾ തുറന്ന് കാണിക്കണം, ഡിസ്ക്ലോസ് ചെയ്യണം, അതാണ് ഡിസ്ക്ലോഷർ. നാലാമത് വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫൈൻഡിങ്സ് അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, രഹസ്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിവുണ്ടായിരിക്കണം, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. പറയുന്നത് നോളജ് ആൻഡ് കോമ്പിറ്റൻസ് ആണ്. നോളജ് ആൻഡ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് നടത്തുന്ന ഒരാൾ അത്യാവശ്യം സ്കിൽഡ് ആയിരിക്കണം, ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കണം, നോളജ്ഡ് പേഴ്സൺ ആയിരിക്കണം. പിന്നെ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂൾഡ് വർക്ക്, അതായത് സിസ്റ്റമാറ്റിക് മാനറിൽ ചെയ്യാൻ പോകുന്ന ആ ഒരു ഓഡിറ്റിംഗ് വർക്ക് സിസ്റ്റമാറ്റിക് മാനറിൽ ചെയ്ത് തീർക്കുന്ന ഒരാളായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഓഡിറ്റ് എവിഡൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ആൾക്ക് കിട്ടിയ ഫൈൻഡിങ്സ് കാര്യങ്ങളൊക്കെ ആൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് കംപ്ലൈയിങ് വിത്ത് സ്റ്റാറ്റ്യൂട്ട്സ് ആണ്, അതായത് ചട്ടങ്ങൾ പാലിച്ച് മാത്രം നമ്മൾ ആ ഒരു ഓഡിറ്റ് നടത്താനായിട്ട് ശ്രമിക്കണം. ഇതാണ് പ്രിൻസിപ്പിൾസിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ബുക്ക് കീപ്പിംഗും ഓഡിറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക, അത് മാത്രമാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ബിസിനസ് ട്രാൻസാക്ഷൻസ് പല പല ബുക്സ് ഓഫ് അക്കൗണ്ട്സിലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. പക്ഷെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഓഡിറ്റിംഗിൽ ചെയ്യുന്നത്. പിന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അതായത് ജൂനിയർ ക്ലർക്കിനോ അക്കൗണ്ടന്റ്സിനോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ബൈ ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് ആയിരിക്കും അത് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ വേണ്ടി അധികം സ്പെഷ്യലൈസ്ഡ് നോളജും ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ ഓഡിറ്റിംഗ് ചെയ്യാനായിട്ട് നോളജും ട്രെയിനിങ്ങും ഒക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കൽ നേച്ചറിലുള്ള ഒരു വർക്കാണ്.
ആണെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അനലറ്റിക്കൽ നേച്ചറിൽ അത്യാവശ്യം സ്കിൽസ് ഒക്കെ ആവശ്യമുള്ള ഒരു തരം വർക്കാണ്. ദെൻ ഈ ബുക്ക് കീപ്പ് ചെയ്യുന്ന ആൾ, നമ്മൾ പറയുന്ന പേര് ബുക്ക് കീപ്പർ എന്നാണ്. ഇദ്ദേഹം ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾ, അവരുടെ സാലറി വാങ്ങിച്ചുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ബുക്ക് കീപ്പർ എന്ന് പറയുന്നത്. പക്ഷെ ഓഡിറ്റർ എന്ന് പറയുന്നത് പുറത്തുനിന്ന് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഔട്ട്സൈഡ് പേഴ്സൺ അപ്പോയിന്റ് ഫോർ ദ സ്പെസിഫിക് വർക്ക് ഓഫ് ഓഡിറ്റ്. ആ ഒരു ഓഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പുറത്തുനിന്ന് അപ്പോയിന്റ് ചെയ്ത ഒരാളാണ് ഈ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. പിന്നെ ബുക്ക് കീപ്പിംഗ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലുള്ള ഒരു വർക്കാണെങ്കിൽ ഓഡിറ്റിംഗ് നമ്മൾ വല്ലപ്പോഴും ഒരു അക്കൗണ്ടിങ് ഇയറിൽ എൻഡിലൊക്കെ നടത്തുന്ന ഒരു വർക്കാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് എന്താണ്, ഓഡിറ്റിങ്ങിന് മുന്നേ നമ്മൾ നടത്തുന്നതാണ് ബുക്ക് കീപ്പിംഗ്. പക്ഷെ ഓഡിറ്റിംഗ് എന്താണ്, ബുക്ക് കീപ്പിംഗ് ചെയ്താലേ നമുക്ക് ഓഡിറ്റിംഗ് നടത്താനായിട്ട് സാധിക്കുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഡിഫറൻസ് പഠിച്ചേക്കണം. പിന്നെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക, ട്രാൻസാക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതാണ് അക്കൗണ്ടിങ്. ഓഡിറ്റിംഗ് നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. പിന്നെ ഓഡിറ്റിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടും ബാക്കിയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നതാണ് ആ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് അതേപോലെ തന്നെ ബാക്കിയുള്ള ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മളത് ട്രൂ ആയിട്ടുള്ളതാണോ ഫെയർ ആയിട്ടുള്ളതാണോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിംഗ് വർക്ക് നടത്തുന്നത് അക്കൗണ്ടൻസ് ആണ്, ഓഡിറ്റിംഗ് നടത്തുന്നത് ഓഡിറ്റർ ആണ്. ഇനി ഈ ഒരു അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നടത്തുന്നത് നമ്മൾ പറഞ്ഞ അക്കൗണ്ടന്റ് ആണ്, അത് അദ്ദേഹം അവിടെയുള്ള ഒരു എംപ്ലോയി തന്നെയാണ്, ഓഡിറ്റർ പുറത്തുനിന്നുള്ള ഒരാളാണ്. ഓക്കെ. പിന്നെ അക്കൗണ്ടിങ്ങിൽ എല്ലാ ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻസിലും അക്കൗണ്ടിംഗ് മസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും കമ്പൽസറി അല്ല, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന് മാത്രമേ കമ്പൽസറി ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇനി ഇതേപോലെ തന്നെ ഡിഫറൻസ് വരുന്നത് ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഓഡിറ്റിംഗ് നമ്മൾ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ സെക്ഷനിലുള്ള ആൾക്കാരെ പഠിച്ചാൽ മതി. ഇപ്പോൾ ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ടേംസിന്റെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓഡിറ്റിംഗും ആക്ച്വലി കമ്പൽസറി അല്ല, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന് മാത്രമാണ് കമ്പൽസറി കേട്ടോ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുള്ളൂ, കൃത്യമായിട്ട് ഒരു അന്വേഷണം നമ്മൾ നടത്തുള്ളൂ. എന്തെങ്കിലും ഫ്രോഡ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് നമ്മളൊരു ഇപ്പൊ എന്തെങ്കിലും പണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പണം അവിടെ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തും, അതിൻ്റെ ഒരു അന്വേഷണം നടത്തും. അത് കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമല്ല. വല്ലപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഓഡിറ്റിങ്ങിന്റെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബുക്ക്സ് ഓഫ് അക്കൗണ്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഫ്രോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷന്റെ മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്. ഇങ്ങനെ നമ്മൾ നടത്തുന്നത് ആനുവലി ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടായിരിക്കുക. ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് അവസാനിക്കുന്നുണ്ടായിരിക്കുക. അതാണ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത് പ്രൊപ്രിയേറ്റേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ പേരിലായിരിക്കും നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടായിരിക്കുക, അവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓണേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഓഡിറ്റിംഗ് നമ്മൾ പറഞ്ഞു ബുക്ക്സ് ഓഫ് അക്കൗണ്ടിന്റെ എക്സാമിനേഷൻ ആണ്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഒന്നും കൂടി തറോ ആയിട്ട് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നോക്കും. ഇപ്പൊ പണത്തിന്റെ ഇതേപോലെ നമ്മൾ പണത്തിന്റെ കളവ് പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കും. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിൽ പഠിക്കേണ്ടത് ഓഡിറ്റ് പ്രോസസ് ആണ്. ഓഡിറ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ നാല് സ്റ്റെപ്സ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ തന്നെ ഓഡിറ്റ് അസൈൻമെന്റ് ആണ്. അതായത് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് പ്രപ്പോസല് ഓഡിറ്റർക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ആദ്യം തന്നെ. അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഓർ ഓഡിറ്റ് പ്രപ്പോസൽ ടു ദ ഓഡിറ്റർ, ആൾക്കത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേതായിട്ട് പറയുന്നത് ഓഡിറ്റ് അസൈൻമെന്റ്. രണ്ടാമത്തെ ഓഡിറ്റ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ പോകുന്ന ആ ഒരു ഓഡിറ്റ് പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു ഓഡിറ്റ് പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് ഓഡിറ്റ് എക്സിക്യൂഷൻ ആണ്. ഓഡിറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചില്ലേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് പ്രാവർത്തികമാക്കുക, അതാണ് ഓഡിറ്റ് എക്സിക്യൂഷൻ. നാലാമത് വരുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് കിട്ടിയ ഫൈൻഡിങ്സ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുക, അതാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ. അപ്പൊ ഈ നാലെണ്ണാണ് ഓഡിറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്സ് ആണ്. പല തരത്തിൽ നമുക്ക് ഓഡിറ്റിംഗ് നടത്താനായിട്ട് പറ്റും. അപ്പൊ അതിൽ പല ടൈപ്പ് ഇവിടെ വരുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, കൺകറന്റ് ഓഡിറ്റ്,
or continuous audit and periodical auditor, specialized auditor, interim auditor. Appo namukku one by one aayittu nokkam. Aadhyam thanne statutory auditor. Statutory auditor ennu parannu kaniyale compulsory aayittu nammal nadathenda auditing aanu statutory audit ennu parayunnathu. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഒക്കെ നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് ഓഡിറ്റിംഗ് നടത്തുന്നത് ആ നിയമത്തിലുണ്ട്. നിർബന്ധമായിട്ടും ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു നിയമം പാലിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ നടത്തുന്ന ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗിന്റെ ഉള്ളിൽ തന്നെ പല ടൈപ്പ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾ ഉണ്ട്. ഒന്നാമത്തെയാണ് കമ്പനി ഓഡിറ്റ്. അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം എന്താണ് കമ്പനീസ് ഈ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് പോലുള്ള കമ്പനീസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും അത് കമ്പൽസറി ആയിട്ട് അത് നടത്തുന്നുണ്ടായിരിക്കുക. ദെൻ ബാങ്ക് ഓഡിറ്റ്, അതായത് ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം എല്ലാ ബാങ്കുകളും നിർബന്ധമായിട്ടും ഓഡിറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഇൻഷുറൻസ് ഓഡിറ്റ് ആണ്, അതായത് ഇൻഷുറൻസ് ആക്ട് 1938 പ്രകാരം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനീസ് നിർബന്ധമായിട്ട് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഇലക്ട്രിസിറ്റി കമ്പനി ഓഡിറ്റ് ആണ്, അതായത് ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1948 പ്രകാരം ഇലക്ട്രിസിറ്റി കമ്പനീസും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ ട്രസ്റ്റ് ഓഡിറ്റ് ആണ്. ട്രസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ തുടങ്ങുന്നതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാവും, ട്രസ്റ്റീസ് ഉണ്ടായിരിക്കും, ബെനിഫിഷ്യറീസ് ഉണ്ടായിരിക്കും. ട്രസ്റ്റീസ് ഇത് തുടങ്ങുന്ന ആൾക്കാരും ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ തുടങ്ങുന്നത് അവരെയാണ് നമ്മൾ ബെനിഫിഷ്യറീസ് എന്ന് പറയാ. ഇനി അവർക്കൊരു ട്രസ്റ്റ് ഡീഡൊക്കെ ഉണ്ടായിരിക്കും, അപ്പൊ അവരും ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ആണ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1912 പ്രകാരം കമ്പൽസറി ആയിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ താഴെ വരുന്ന കാര്യങ്ങൾ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി അതേപോലെ തന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് പ്രൈവറ്റ് ഓഡിറ്റ് ആണ്. പ്രൈവറ്റ് ഓഡിറ്റിൽ മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പാണ് വരുന്നത്. ഓഡിറ്റ് ഓഫ് സോൾ ട്രേഡർ, സോൾ ട്രേഡറിന്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. ഓക്കെ, ആൾക്ക് നടത്താം നടത്താതിരിക്കാം ഒരു കുഴപ്പവും ഇല്ല. നമ്മുടെ ഈ ഒരു സോൾ ട്രേഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ ആളായിട്ട് നടത്തുന്ന ബിസിനസ്സുകളൊക്കെ ആണല്ലോ, അപ്പോൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നും ഇല്ല. ദെൻ ഓഡിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോമാണ്. പാർട്ട്ണർഷിപ്പ് ഫോമും എന്താണ് നടത്തണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, പക്ഷേ അവർക്ക് എന്താണ് അവരുടെ അക്യുറസി കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തണമെങ്കിൽ അവർക്കും നടത്താവുന്നതാണ്. പിന്നെ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, അതായത് ഇനി ഒരു ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ, കുഞ്ഞു രീതിയിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, അവർക്ക് പുറത്തുനിന്ന് അക്കൗണ്ടൻസിനെയൊക്കെ വെച്ചുകൊണ്ട് അവർക്കും ഓഡിറ്റിംഗ് നടത്താവുന്നതാണെന്നാണ് പറയുന്നത്. അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, ആക്യുറസിയൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവർക്കും ഓഡിറ്റിംഗ് നടത്താം, നിർബന്ധമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ്, അപ്പം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലെ ആ ഒരു ആളെ വെച്ചുകൊണ്ട്, ഒരു എംപ്ലോയിനെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. അപ്പം എക്സ്റ്റേണൽ ഓഡിറ്റ് ആരായിരിക്കും? പുറത്തുനിന്ന് ഒരാളെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത പോളിസീസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നല്ല രീതിയിലാണോ നടത്തണേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന് റിലയബിലിറ്റി അറിയാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നമ്മൾ നടത്തുന്നത്. ഇനി ഇവിടെ ഇന്റേണൽ ഓഡിറ്റിൽ നമ്മൾ മാനേജ്മെന്റ് ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓണേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇന്റേണൽ ഓഡിറ്റ് ഒരു കണ്ടിന്യൂസ് വർക്കാണ്, പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് പീരിയോഡിക്കൽ വർക്കാണ്. ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണെങ്കിൽ, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ഓഡിറ്റിലൂടെ കിട്ടുന്ന ഫൈൻഡിങ്സ് ഓഡിറ്റർ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് മാനേജ്മെന്റിനാണ്. ഇവിടെ എക്സ്റ്റേണൽ ഓഡിറ്റിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സിനാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇന്റേണലും എക്സ്റ്റേണലും പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് ഓഡിറ്റും പീരിയോഡിക്കൽ ഓഡിറ്റും ആണ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂഔട്ട് ദ ഇയർ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ ലാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പീരിയോഡിക്കലി മാത്രം നമ്മൾ നടത്തുന്നതാണ് പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി കണ്ടിന്യൂസ് ഓഡിറ്റിലാവുമ്പോൾ അവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെക്കിംഗ് ആയിരിക്കും നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷേ പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽഡ്
ആൻഡ് എക്സ്റ്റെൻസീവ് ചെക്കിംഗ് അവിടെ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ഓഡിറ്റ് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വലിയ വലിയ ബിസിനസ് മേഖലകൾക്കാണ്, ബിഗ് കൺസേൺസിനാണ് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. പീരിയോഡിക്കൽ ഓഡിറ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്മോൾ കൺസേൺസിനാണ്. കാരണം സ്മോൾ കൺസേൺസ് എന്ന് പറയുമ്പോൾ അവർക്കധികം പൈസ ഒന്നും എടുക്കാനുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് ലെസ് എക്സ്പെൻസീവ് ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡിറ്റിംഗിൽ നമുക്ക് എറേഴ്സും ഫ്രോഡ്സും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റിംഗ് നടത്തി വരികയാണല്ലോ. പക്ഷേ ഈ ഒരു പീരിയോഡിക്കലോ ഒരൊറ്റ സമയത്ത് നമ്മൾ നടത്തുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എറേഴ്സും ഫ്രോഡ്സും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കണ്ടിന്യൂസ് ഓഡിറ്റിംഗ് നടത്തുന്നതുകൊണ്ട് തന്നെ മാനിപ്പുലേഷൻസും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനും റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനും പറ്റും. ഡിലേ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പീരിയോഡിക്കൽ ഓഡിറ്റിംഗിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടുപിടിച്ച് ലാസ്റ്റ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഡിലേയും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ്സിൽ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പറഞ്ഞു. കൺകറന്റ് ഓഡിറ്റ്, അതിനെ തന്നെ കണ്ടിന്യൂസ് ഓഡിറ്റ് നമ്മൾ പറയും. പിന്നെ പീരിയോഡിക്കൽ ഓഡിറ്റ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് ആണ് കേട്ടോ. സോ സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ് എന്താന്ന് നമുക്ക് നോക്കാം. അതിൽ തന്നെ ഒന്നാമത് വരുന്നതാണ് മാനേജ്മെന്റ് ഓഡിറ്റ്. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും, അവരുടെ സ്ട്രക്ചർ, പ്ലാന്, പിന്നെ അതേപോലെ തന്നെ പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യുന്നതാണ് മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ കോസ്റ്റ് റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ആക്യുറസിയും കറക്റ്റ്നെസ് അറിയുന്നതിന് വേണ്ടി കോസ്റ്റ് റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ടാക്സ് ഓഡിറ്റ് ആണ്. ടാക്സ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓഡിറ്റിംഗ് നടത്തുന്നതാണ് ടാക്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വൺ വരുന്നത്. അതായത് സോഷ്യൽ ഓഡിറ്റ് ഈസ് ആൻ ഇവാലുവേഷൻ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി റിഗാർഡ് ഡിസ്ചാർജ് ഓഫ് ഇറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ ഓഡിറ്റ് ആണ്. എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ പോളിസീസ് ഒക്കെ അനുസരിച്ച് തന്നെയാണ് ആ ഒരു ഓർഗനൈസേഷൻ മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ആയിട്ടുള്ള ഐറ്റംസിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യുക. ദെൻ എനർജി ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എനർജി, പവർ, കാര്യങ്ങളൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൊജക്ട് ഓഡിറ്റ് ആണ്. ഇത് ഓരോന്നും ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൊജക്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു കമ്പനിയുടെ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള കഴിവുണ്ടോ, പ്രാക്ടിക്കബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളാണ് അവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിസ്റ്റം ഓഡിറ്റ് ആണ്. ഈ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്റിന്റെ ഒരു പുതിയൊരു ബ്രാഞ്ച് ആണ്, ഇപ്പോൾ അടുത്ത് വന്നൊരു ബ്രാഞ്ച് ആണ് സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ദിസ് ഇസ് എ പ്രിലിമിനറി ഓഡിറ്റ് കണ്ടക്ടഡ് ബിഫോർ ദ കമ്മെൻസ്മെന്റ് ഓഫ് ദ ഒറിജിനൽ വർക്ക് ഓഫ് ഓഡിറ്റ്. നമ്മൾ ശരിക്കുള്ള ഓഡിറ്റ് നടത്തുന്നതിന് മുന്നേ നമ്മൾ കുഞ്ഞിതായിട്ട് നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാറ്റ് ഓഡിറ്റ് ആണ്. അതായത് വാല്യൂ ആഡഡ് ടാക്സ് ഓഡിറ്റ്. ഓക്കെ, ഇതും ഇതേപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഒറിജിൻ ആണ്. ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെക്കിംഗ് ദ ടാക്സ് ഇവേഷൻ, ടാക്സ് വെട്ടിപ്പൊക്കെ ഉണ്ടല്ലോ അത് ചെക്ക് ചെയ്യുക, അത് തടയുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടത്തുന്നത് വാറ്റ് ഓഡിറ്റിൽ. നെക്സ്റ്റ് ക്യാഷ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യുക. ദെൻ ഓപ്പറേഷണൽ ഓഡിറ്റ് ആണ്. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു ഓപ്പറേഷണൽ ഓഡിറ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് ഓഡിറ്റ് ആണ്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി നമ്മൾ ചെക്ക് ചെയ്യാൻ, അതായത് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്രിയേറ്റീവ് ഓഡിറ്റ് ആണ്. അതായത് നടത്തുന്ന പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ന്യായമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊപ്രിയേറ്റീവ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പോസ്റ്റ് ആൻഡ് വോച്ച് ഓഡിറ്റ് ആണ്. അതായത് ഓരോ പോസ്റ്റിങ്ങും ഓരോ ട്രാൻസാക്ഷൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യില്ലേ, അത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് വെരിഫിക്കേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസ്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓഡിറ്റിംഗ് നടത്താണ്. കംപ്ലീറ്റ് ചെക്ക് ആൻഡ് അനാലിസിസ് ഓഫ് സെർട്ടൈൻ ഐറ്റംസ്, അതിലുള്ള ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നടത്തുന്നതല്ല,
എന്താണ് ആഗ്രഹം അനുസരിച്ച് നമ്മൾ, അതായത് ഓണറിന്റെ ആ ഒരു ഡിസയർ അനുസരിച്ച് ആഗ്രഹം അനുസരിച്ച് നമ്മൾ നടത്തുന്നതാണ് ഒക്കേഷണൽ ഓഡിറ്റ്. അതേപോലെ തന്നെ ഇത് കമ്പൽസറി അല്ല എന്നുള്ള ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പാർഷ്യൽ ഓഡിറ്റ് ആണ്. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും ചിലപ്പോൾ ചെക്ക് ചെയ്യണമെന്നില്ല. ചില ട്രാൻസാക്ഷൻസ് മാത്രമേ ഓഡിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുള്ളൂ. അതാണ് പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെഷ്യൽ ഓഡിറ്റ് ആണ്. അതായത് സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിന്റെ അണ്ടറിൽ നമ്മൾ നടത്തുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ നടത്തുന്നതാണ് സ്പെഷ്യൽ ഓഡിറ്റ്. ദെൻ ലാസ്റ്റ് വൺ വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പൊ 20 എണ്ണം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോന്നും 3 മാർക്കിന് എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. ഓരോന്നും നന്നായിട്ട് തന്നെ പഠിച്ചോളൂ. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡീറ്റെയിൽ ആയിട്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് ഇന്ററിം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്ററിം ഓഡിറ്റ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഈ ടേബിളിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ററിം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡൺ ഓൺലി അപ് ടു സെർട്ടൈൻ ഡേറ്റ്. ഒരു സെർട്ടൈൻ ഡേറ്റിൽ മാത്രം നമ്മൾ നടത്തുന്നതാണ് ഇന്ററിം ഓഡിറ്റ്. പക്ഷെ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ നടത്തുന്നതാണ് കേട്ടോ. ദെൻ ഇന്ററിം ഓഡിറ്റിൽ ദ അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ വെരിഫൈഡ് വെൻ സച്ച് ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ്. അസെറ്റ്സ് ലൈബിലിറ്റീസ് ഒക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വെരിഫൈ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ഓഡിറ്റിലാന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഈസ് ഡൺ അറ്റ് ദ ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയറിന്റെ ക്ലോസിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്യുന്നതാണ്. ദെൻ ഇവിടെ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇന്ററിം പീരീഡിലേക്ക് വേണ്ടി ട്രയൽ ബാലൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ഓഡിറ്റ് നമ്മൾ നടത്തുമ്പോൾ ദർ ഇസ് നോ നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ദി ട്രയൽ ബാലൻസ് അറ്റ് ഇന്റർവെൽസ്. ഒരു ഇന്റർവെല്ലായിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. കണ്ടിന്യൂസ് ഓഡിറ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ടിന്യൂസ് ഓഡിറ്റിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ദ ഓഡിറ്റ് വർക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ആഫ്റ്റർ ദ ഓഡിറ്റ് വർക്കിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവിടെ അവർ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഇന്ററിം പീരീഡ് ഫോർ വിച്ച് ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ്. എപ്പോഴാണ് ആ ഒരു ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്? അതിനുശേഷം ആ ഒരു ഇന്ററിം പീരീഡിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിംഗ് ദ പീരീഡ്. ആ ഒരു പീരീഡിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കലാണ്. പക്ഷേ കണ്ടിന്യൂസ് ഓഡിറ്റ് അവർ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാ? അവരുടെ കറക്റ്റ്നെസ് കറക്റ്റ് ആണോ, അത് നല്ല രീതിയിൽ തന്നെയാണോ പോണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എൻ ഓഡിറ്ററിൽ 2 ടൈപ്പ് ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റീസും ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം, പേഴ്സണൽ ക്വാളിറ്റീസും ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് നോളജ്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു കഴിവ്, ദെൻ ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആൾക്ക് വേണ്ടത്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഒരു ഓഡിറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആള് എവിടെയുള്ള മെമ്പർ ആയിരിക്കണം? മെമ്പർഷിപ്പ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ is considered as the minimum qualification. അപ്പോൾ ഒരു ഓഡിറ്റർക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിലെ ICAIയിലെ മെമ്പർ ആയിരിക്കണം അദ്ദേഹം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ആൾക്ക് എക്സ്പേർട്ട് നോളേജും ട്രെയിനിങ്ങും അത്യാവശ്യം സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതാണ് ടെക്നിക്കൽ ക്വാളിറ്റീസിൽ പറയുന്നത്. പേഴ്സണൽ ക്വാളിറ്റീസിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡിപെൻഡൻസ്, അതായത് ഹോണസ്റ്റിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇന്റഗ്രിറ്റി ആൾക്ക് ഉണ്ടായിരിക്കണം, ഒറയിലായിരിക്കണം. ഒബ്ജക്ടിവിറ്റി, ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ആൻ ഓഡിറ്റർ ഷുഡ് ബി ഒബ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി, അതായത് സീക്രട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കണം, എല്ലാവരുടെ അടുത്തും പാസ് ചെയ്യാൻ പാടില്ല. പിന്നെ സ്കിൽസ് ആൻഡ് ഇന്റലിജൻസി, അയാൾക്ക് അത്യാവശ്യം സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇതാണ് പേഴ്സണൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻസ് ഓഫ് എൻ ഓഡിറ്റർ വരുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ആ ഒരു പ്രാക്ടീസിങ് ആണ് ഇതിൽ വരുന്നത്. അദ്ദേഹം ആ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഇതിൽ മെമ്പർ ആയിരിക്കണം. പിന്നെ അതേപോലെ നെക്സ്റ്റ് വരുന്നത് സർട്ടിഫൈഡ് ഓഡിറ്റർ ആണ്. അതായത് റെസ്ട്രിക്റ്റഡ് ഓഡിറ്റർ സർട്ടിഫിക്കേറ്റ് റൂൾസ് 1965 പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഈ ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ, ഇത്തരത്തിലുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത് ലിമിറ്റഡ് സ്കോപ്പ് ആണ് നമ്മുടെ ഓഡിറ്റിങ്ങിനുള്ളത്. പേഴ്സണൽ ജഡ്ജ്മെന്റ്, പിന്നെ എല്ലാ ടൈപ്പ് ഫ്രോഡ്സും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഫോൾട്ടി എക്സ്റ്റേണൽ എവിഡൻസ്, എക്സ്റ്റേണൽ എവിഡൻസിന്റെ ആ ഒരു ഫോൾട്ടിനെസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ലാക്ക് ഓഫ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്.